ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുന്നതിനും ഒപ്പം വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് നിരവധിയായ സംശയങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും ഒക്കെ കൃത്യമായ മറുപടി നൽകുന്നതിനും ഒക്കെയായി പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിജോ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ വളരെ സ്നേഹാദരങ്ങളോടെ ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് ഏറെ ബഹുമാനം നിറഞ്ഞ ഡെന്നിജോ സർ, ഞാൻ ദേവാമൃതത്തിൻ്റെ സ്ഥിരം പ്രേക്ഷകനാണ്. ഞാനിപ്പോൾ എഴുതുന്നത് ജീവിതത്തിൽ ഒരു പുരോഗതിയുമില്ലാത്ത അവസ്ഥയാണ്. എനിക്ക് 49 വയസ്സായി. പലരും വീടിൻ്റെ പ്രശ്നമാണ് എന്ന് പറയുന്നു. ഇതുവരെ വിവാഹവും നടക്കുന്നില്ല. എൻ്റെ ജാതകവും വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും പ്ലാനും ഇതോടൊപ്പം അയക്കുന്നു. ദയവായി മറുപടി തരണം. ഈ ഒരു വീടിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ചുറ്റളവ് ശരിക്കും തെറ്റാണ്. അപ്പം ഇതിനകത്ത് ഒരു കോൽ കണക്ക് കൂടി ഒരു ചുറ്റളവ് കൂട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 57 കോൽ വരും. സിംഹയോനിയാണ്, ചതയ നക്ഷത്രമാണ്, ബാല്യത്തിലാണ്, ഉത്തമമായിട്ടുള്ള കണക്കിലേക്ക് വരും. നിലവിൽ ഇപ്പോൾ ഇതിനകത്ത് താമസിക്കുന്ന ചുറ്റളവിൽ താമസിച്ചാൽ നമുക്ക് ഇപ്പോഴും ഒരിക്കലും ഒരു പ്രോഗ്രസ് ഉണ്ടാകുന്നൊരു ചുറ്റളവിലല്ല ഇത് കിടക്കുന്നത്. അപ്പം ഇവരെ ചുറ്റളവ് എത്രയും പെട്ടെന്ന് ഇതൊന്ന് ക്ലിയർ ചെയ്തെടുക്കുക. അതുപോലെ വാസ്തു സംബന്ധമായിട്ട് പല പ്രശ്നങ്ങളും ഇതിനകത്ത് കാണുന്നുണ്ട്. കാരണം വെച്ചാൽ നിലവിൽ ഇതിനകത്തൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ വീടിരിക്കുന്ന സ്ഥലം പോലും പല വിധത്തിലുള്ള പ്രശ്നങ്ങളായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് ഇവരേതെങ്കിലും ഒരു ജ്യോതിഷനെ സമീപിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കർമ്മയെ സമീപിച്ചിട്ടോ അതിന് വേണ്ടുന്ന പ്രതിവിധികൾ ചെയ്യിപ്പിക്കണം. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ജാതകം എടുക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ശരിക്കും ബുധദശയാണ്. അതിൽ കേതുവിൻ്റെ അപഹാരം നടക്കുന്ന സമയമാണ്. പല വിധത്തിലുള്ള ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്നൊരു സമയമാണ്. അപ്പം ഏതെങ്കിലും നവഗ്രഹ പ്രതിഷ്ഠയുള്ള അമ്പലത്തിൽ നവഗ്രഹ പൂജ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ്. കാരണം സമയമോഷണത്തിനൊക്കെ ഒരു പരിഹാരം അദ്ദേഹത്തിന് കൈവരും. അതുപോലെ നല്ല രീതിയിലുള്ള പിതൃദോഷങ്ങൾ കാണുന്നുണ്ട്. അപ്പം പിതൃക്കളുടെ പ്രീതി ഇവരെത്രയും പെട്ടെന്ന് വരുത്തിക്കണം. കാരണം പിതൃപ്രീതി ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമുക്കൊരു ഗുണപരമായി തീരില്ല. കാരണം ഒരിക്കലും ഒരു സക്സസ് ആയി തീരില്ല. പരദേവതകളുടെ അപ്രീതി കാണുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഇവർ ചെയ്യിപ്പിക്കണം. അതുപോലെ വീടിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഒരു കട്ടിങ് പോർഷൻ കാണുന്നുണ്ട്. കാരണം 30 സെൻറ്റിമീറ്റർ കട്ട് ചെയ്തിട്ടുള്ളതെങ്കിലും ആ ഒരു ഭാഗത്ത് 1 സെൻറ്റിമീറ്റർ പോലും കട്ടായി പോകാൻ പാടില്ല. ആ ഒരു ഭാഗം കൂടി ഇവർ സ്കോർ ചെയ്തെടുക്കുക. അതുപോലെ മെയിൻ ഡോറിൻ്റെ നേരെ ഒരു കിണർ വരുന്നുണ്ട്. കാരണം കിണർ കുറച്ച് ദൂരെയാണെങ്കിലും വീട് തുറന്നു കഴിഞ്ഞാൽ മെയിൻ വാതിൽ തുറന്നാൽ ആദ്യം കാണുന്ന രീതിയിലാണ് കിണർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം വെച്ചാൽ അത് ശരിക്കും ഭേദം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഒന്നുകിൽ ഇവർ കിണർ കാണാത്ത രീതിയിൽ എന്തെങ്കിലും ചെടികളോ എന്തെങ്കിലും വെച്ചിട്ട് മറയ്ക്കുക. ഒരിക്കലും മെയിൻ വാതിലിൻ്റെ നേരെ കിണർ വരാൻ പാടില്ല. അതല്ല, കിണറിൻ്റെ നേരെ വരുന്ന ഡോറിൻ്റെ രണ്ട് സൈഡിലായിട്ട് പക്വം നിറന്ന് പറഞ്ഞിട്ട് വാസ്തുവിൻ്റെ ചൈനീസ് വാസ്തുവിൻ്റെ എലമെൻറ്റ്സ് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ച് കൊടുക്കുവാണെങ്കിൽ കുറേ ദോഷങ്ങളൊക്കെ മാറി കിട്ടും. അതുപോലെ സൗത്ത് വെസ്റ്റ് ഭാഗം, വെസ്റ്റിലേക്ക് ഒരു ഏങ്കോണിപ്പ് കാണുന്നുണ്ട് സ്ഥലത്ത്. അത് പല പ്രശ്നങ്ങളും കേസ് വഴക്കുകളും കുട്ടികളുണ്ടാവാനൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു ഭാഗം കൂടി ഇവർ സ്ക്വയർ ചെയ്തെടുക്കുക. ഇതിൻ്റെ മെയിൻ ഡോറ് ഇവരിനി കറക്ഷൻ ചെയ്യുന്ന സമയത്ത് അത് നോർത്ത് ഈസ്റ്റിലേക്ക് മാറ്റി സ്ഥാപിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സാമ്പത്തികപരമായിട്ടൊക്കെയുള്ള ഉയർച്ചയും ഉന്നമനവും ഉണ്ടാകുന്നതിന് അത് കാരണമായിത്തീരും. നിലവിൽ ഈ കാര്യങ്ങൾ മാത്രമാണ് ഇവരൊരു ദോഷമായിട്ട് കാണുന്നത്. ഇതിനകത്ത് വാസ്തുസംബന്ധമായിട്ടും ദോഷം ഉണ്ടാകാനല്ല, ഇവരുടെ ജാതകത്തിനകത്ത് പിതൃദോഷവും പരദൈവങ്ങളുടെ അപ്രീതികളൊക്കെ കാണുന്നുണ്ട്. അതുപോലെ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഇവർ ചെയ്യിപ്പിക്കണം. അതുപോലെ ചുറ്റളവ് ഇവർ ക്ലിയർ ചെയ്തെടുക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പം നിലവിൽ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്കൊക്കെ ഒരു പരിഹാരം തീർച്ചയായും ഇവർക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് മുൻവശത്തെ വാതിൽ പ്രത്യേകിച്ചും വാതിലിനൊക്കെ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറ്റണം, അത് വാസ്തു വരാൻ നല്ലതല്ല എന്ന് പറയാറുണ്ട്. മുൻവശത്തെ ഗേറ്റിന് എന്തെങ്കിലും ഒരു തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ? തീർച്ചയാണ്. കാരണം മുൻവശത്തെ ഗേറ്റ് എന്നുള്ളതല്ല, നമ്മുടെ മെയിൻ ഗേറ്റിൻ്റെ സ്ഥാനം തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള സ്ഥാനത്തായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അല്ലാതെ നമുക്ക് ഈ പറഞ്ഞ പോലെ ചില വീടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ചിലപ്പോൾ കയറ്റത്തുള്ള വീടായിരിക്കാം. അപ്പോൾ ഒരുപാട് ഹൈറ്റിലോട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് നമ്മൾ ഗേറ്റ് കൊടുത്താൽ ചിലപ്പോൾ വണ്ടി ഒടിഞ്ഞ് കയറാനൊക്കെ അതിന് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്നറിയോ, അവർ പലപ്പോഴും ഗേറ്റ് അവർക്ക് വണ്ടി കയറാനുള്ള സൗകര്യത്തിന് ചിലപ്പോൾ റോങ് സൈഡിലായിരിക്കാം കൊടുത്തിരിക്കുക. പക്ഷേ അങ്ങനെ റോങ് സൈഡിൽ നമ്മൾ കൊടുക്കുമ്പം ഏതെങ്കിലും ഒരു വാസ്തുക്കാരെ ആരെങ്കിലും വിളിച്ച് കാണിച്ച ശേഷം ഈ മതിൽ കെട്ടുമ്പം അത് കണ്ടിന്യൂ ആയിട്ട് തന്നെ കെട്ടുക. കാരണം ഭൂമിക്ക് അടിയിൽ കൂടെയുള്ള ബേസിക് ഫൗണ്ടേഷൻ കണ്ടിന്യൂ ചെയ്തു പോകാം. എപ്പോഴും ഗേറ്റ് വരുന്ന ഭാഗത്ത് നമ്മൾ അടിയിൽ ഫൗണ്ടേഷൻ കാണില്ല. കാരണം ഗേറ്റ് രണ്ട് തൂണ് വരുന്ന ഭാഗത്ത് നമ്മൾ നിർത്തിയിട്ട് ഗേറ്റ് കൊടുക്കുകയാണ് സാധനം ചെയ്യുന്നത്. അപ്പം ആ ഗേറ്റ് വരുന്ന ഭാഗത്ത് ഭൂമിക്ക് അടിയിൽ കൂടെ തന്നെ ഫൗണ്ടേഷൻ കൊടുത്ത് പോയിട്ട് ഗേറ്റ് നമ്മൾക്ക് എയർ സർക്കുലേഷൻ ഇല്ലാത്ത പാളി കൊണ്ടുള്ള ഗേറ്റ് കൊടുക്കുകയാണെങ്കിൽ കുറേ ദോഷങ്ങളൊക്കെ മാറി കിട്ടും. റോങ് സൈഡിലായി പോയിട്ടുണ്ടെങ്കിൽ, കാരണം പാളി കൊണ്ടുള്ള ഗേറ്റ് കൊടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ അതുകൂടെ എയർ സർക്കുലേഷൻ ഉണ്ടാവുന്നില്ല. നമ്മൾ തുറക്കുമ്പോൾ മാത്രമേ ആ ഭാഗം ഓപ്പൺ ആവുന്നുള്ളൂ, അല്ലാത്തപ്പോൾ അടഞ്ഞു പോലെ തന്നെ കിടക്കുകയാണ്. അപ്പം അത് ഞാൻ ഇതിനകത്തൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞേയുള്ളൂ. ഓരോ വീടിൻ്റെയും ഗേറ്റിൻ്റെ പ്രശ്നങ്ങൾ ചിലപ്പം പലതും പലതായിരിക്കാം. പക്ഷേ ഏതെങ്കിലും ഒരു വാസ്തു ചെയ്യുന്ന ആരെങ്കിലും വിളിച്ച് അതിന് വേണ്ടുന്ന ഉചിതമായിട്ടുള്ള പരിഹാരം നോക്കി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതുപോലെ ഗേറ്റ് എന്നുള്ളത് തന്നെയല്ല, നമ്മൾ ചെറിയ ഒരു വിക്കറ്റ് ഗേറ്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പോലും
അത് കൃത്യമായിട്ടുള്ള സ്ഥാനത്തായിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഈ അടുത്തൊരു സമയത്ത് ഒരു വീട്ടിൽ പോയിട്ട് അവർ ഫ്രണ്ടിലെ ഗേറ്റ് വളരെ സ്ഥാനത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം വടക്കോട് ദർശനമുള്ള വീടാണ്, അവർ വടക്കേടൊക്കെ ഭാഗത്തായിട്ട് അവരുടെ മെയിൻ ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് പുറയിലോട്ടുള്ള വസ്തുവിൽ ഇറങ്ങാനായിട്ട് ഇവർ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു ചെറിയ ഗേറ്റ് കൂടെ കൊടുത്തു. അപ്പം നമ്മൾ ആ മെയിൻ ഗേറ്റ് കൊടുത്തതിൻ്റെ ഗുണഫലങ്ങൾ കൂടി ആ ചെറിയ ഗേറ്റ് നശിപ്പിച്ച് കളയും. അപ്പം ഒരിക്കലും നമ്മൾ കന്നിമൂല ഭാഗത്തെയോ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഗേറ്റ് ആ ഭാഗമൊന്നും നമ്മൾ ഓപ്പൺ ചെയ്ത് വിടാറില്ല. കാരണം എപ്പോഴും ഞങ്ങൾ പറയുന്നത് കിഴക്ക് ഭാഗത്തേക്കാട്ടിലും കിഴക്ക് വടക്ക് ഭാഗത്തിനേക്കാട്ടിലും ഒരു കട്ടയോട് കൂട്ടി വെച്ച് കെട്ടാനാണ് നമ്മൾ തെക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗം കൂട്ടിക്കെട്ടാനാണ് നമ്മൾ പറയുക. ഒരു ഇഞ്ചെങ്കിലും ആ ഭാഗം ഉയർന്നില്ലെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പം ഗേറ്റ് വെക്കുമ്പോഴും മെയിൻ ഡോറ് വെക്കുമ്പോഴും നമ്മൾ കൃത്യമായിട്ടുള്ള സ്ഥാനത്താണ് എന്ന് ഉറപ്പുവരുത്തുക. കാരണം ചില ഇപ്പം പ്ലാൻ വരയ്ക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് കറക്ഷൻ ചെയ്യാൻ എളുപ്പമാണ്. പഴയ വീട് നമുക്ക് ചിലപ്പോൾ മാറ്റാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്കിതിനകത്ത് അകത്ത് പഞ്ചഭൂതങ്ങളെയൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ചെറിയ റിഫ്ലക്റ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് റിഫ്ലക്റ്റൊക്കെ ചെയ്ത് അതിൻ്റെ ദോഷപരിഹാരങ്ങളൊക്കെ നമുക്ക് ഒരു 70-80% ഗുണം കിട്ടത്തക്ക വണ്ണം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നിലവിൽ അങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട, ഇതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ദോഷങ്ങൾ മാറിക്കിട്ടും. ഈ വീടിൻ്റെ കാര്യങ്ങളും അവരുടെ ജാതകത്തിലുള്ള പ്രശ്നങ്ങളോട് സോൾവ് ചെയ്തെങ്കിലേ അവർക്കൊരു മാറ്റം തീർച്ചയായും വരികയുള്ളൂ. കാരണം പിതൃദോഷം എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യങ്ങളൊന്നും അല്ല. കാരണം വെച്ചാൽ പിതൃദോഷം നല്ലപോലെ കാണുന്നുണ്ട്, അതുപോലെ അവരുടെ പരദേവതകളിലേക്ക് പ്രീതിക്കുറവ് കാണുന്നുണ്ട്. അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യിപ്പിക്കുക. ഇത് ചെയ്യുമ്പോൾ തീർച്ചയായും ഇവർക്ക് എൻ്റെ മാറ്റം ഫീൽ ചെയ്യും. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്കും സംശയ ദൂരീകരണത്തിനും വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ദിനേശിൽ നിന്നും മറുപടി ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ സമീപിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്കും സംശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും ഒക്കെയായി ഞങ്ങൾക്കും എഴുതുക. എഴുതിയിരിക്കേണ്ട വിലാസം: ജ്യോതി പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി ടിവി, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിൻ്റെ മനോഹരമായ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു പുതുമ നിറഞ്ഞ അധ്യായമായി വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭ പ്രതീക്ഷയോടെ ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം. അറിയുന്നു നാമീ നിത്യ ചൈതന്യത്തെ, ഋതുക്കൾ പകർന്ന ഗുരുവര്യന്മാരിലൂടെ, കാലങ്ങൾക്കിപ്പുറവും അണയാത്തൊരു നാളം കൃപയായി പകർത്തുന്നു ദേവാമൃതം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ, വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ അറിവിൻ്റെ ആ ദിവ്യ പ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം. ഗുരുവരുളാകുന്ന ദേവാമൃതം.